മുഴുജത്വം കഥാമത്വം കൊടുത്ത കഴിവേ അല്ല. ഇരുമ്പ് വളയ്ക്കാനുള്ള സിദ്ധി കഴിവ് ദാവൂദ് നബി ഉണ്ടായതെങ്ങനെ? അതാണ് മുഴുജത്വം. ദാവൂദ് നബി വളച്ചാൽ വളയും, അത് എങ്ങനെ വളയിലുണ്ടായി, അത് ദാവൂദ് നബിയുടെ പ്രത്യേകതയാണോ? അത് അല്ലാഹു തആല നിശ്ചയിച്ച മുഴുജത്വമാണ്. കൊടുത്ത കഴിവേ അല്ല. അങ്ങനെ ഏതേട്ടം എവിടെ ഉപയോഗിക്കുന്ന സിദ്ധിയല്ല കലാമത്ത്, സിദ്ധിയല്ല മുഴുജത്ത്. ഇരുമ്പ് വളയ്ക്കാനുള്ള സിദ്ധി കഴിവ് ദാവൂദ് നബിക്ക് ഉണ്ടായതെങ്ങനെ? അതാണ് മുഴുജത്ത്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, അത് മലക്കിനുമില്ല, അത് സുലൈമാനിക്കില്ല, ഒരു പ്രവാചകന്മാർക്കില്ല. അതുകൊണ്ട് മുഴുജത്ത് കലാമത്ത് കൊണ്ട് അമ്പിയാക്കന്മാർ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസം ശരിയല്ല. ആ വിശ്വാസം ശരിക്കാണ്, ആ വിശ്വാസം ശരിക്കാണ്. മുഴുജത്ത് കൊണ്ട് കലാമത്ത് കൊണ്ട് ജീവിതകാലത്ത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് വെല്ലുവിളിച്ചിട്ടുണ്ട്, അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. ആ വിശ്വാസം തന്നെ ശരിക്കാണ്. അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട്. അവിടെ സമസ്തക്ക് വെച്ചത് ആ വിശ്വാസം തന്നെ ശരിക്കാണ്. അങ്ങനെ കഴിവ് അവർക്കില്ല, സുലൈമാൻ നബിയുടെയും കഴിവല്ല. ഏത് മകൻ തന്നെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബിക്ക്, സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ഇട്ടാൽ ആ കാറ്റ് സഞ്ചരിക്കും. അപ്പോൾ സുലൈമാൻ നബിയോട് പോയിട്ട് എന്താ പറയും, ഇന്ന ആവശ്യമുണ്ട്, നിങ്ങൾ കാറ്റിനെ ഉപയോഗിച്ച് ഇന്ന് അവിടെ എത്തിച്ചു തരണം. അദ്ദേഹം എത്തിച്ചു കൊടുക്കും. എന്തിനാ സഹോദരങ്ങളെ ഈ ഉമ്മത്ത് നമ്മൾ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഓർഡർ ആണെങ്കിലും അതല്ല ചോദ്യമാണെങ്കിലും, ഓർഡറിലും ഒരു ചോദ്യമുണ്ടല്ലോ. നമ്മുടെ ചർച്ച അതല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മൂജിദത്ത് കൊണ്ട് സഹായിച്ചോ എന്നവിടെ നിൽക്കട്ടെ. സുന്നികൾ വിശ്വസിക്കുന്നു മൂജിദത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച അഭൗതികമായ സഹായാർത്ഥന. നിങ്ങളവിടെ ഭൗതികം അഭൗതികം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ അഭൗതികം ഇല്ലാന്ന് പറയുക? ഭൗതികം അഭൗതികം നമുക്കറിയാം, നമ്മളൊക്കെ ചോറ് തിന്നുന്നവരാണ്. എന്താണ് ഭൗതികം എന്താണ് അഭൗതികം നമുക്കറിയാം. അവിടെ നടന്നത് അഭൗതികമായ സഹായാർത്ഥന അല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? കിലോമീറ്റർ, നിങ്ങൾ നേരത്തെ പറഞ്ഞു മീറ്റർ കണക്കിനല്ല, നമുക്കറിയാം മീറ്റർ കണക്കിനല്ല ശിർക്ക്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്, മീറ്റർ കണക്കിനോ വെളിയിലോ പറച്ചിലോ അല്ല ശിർക്ക്. വമൻ നസ്റു ഇല്ലാ മിൻ ഇന്ദില്ല, എല്ലാ സഹായത്തിൻ്റെയും കേന്ദ്രം അള്ളാഹുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് സഹായം ചോദിക്കുമ്പോഴും അത് ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടുത്തെ നമ്മുടെ ചർച്ച അഭൗതികമായ ഒരു സഹായാർത്ഥന. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതും കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിംഹാസനം, തൊട്ടടുത്താണെങ്കിൽ പിന്നെ അവിടെ അത്ഭുതമില്ല. കാരണം ഒന്നെടുത്തു തരാൻ പറയാം, അത്ഭുതമല്ല ഈ കസേര എനിക്ക് വേണമെന്ന് പറയൽ അത്ഭുതമല്ല. നേരെ മറിച്ച് അവിടെ ഇരിക്കുന്ന ഒരു കസേര ഇദ്ദേഹത്തിനോട് ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറയൽ അതൊരു അഭൗതികം തന്നെയാണ്. ഈ അഭൗതികമായ സഹായാർത്ഥനയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചോദിച്ചത്. കൊണ്ടുവന്നവർ ആരുമാകട്ടെ, ഏതായാലും അമാനി മൗലവി അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചർച്ച അഭൗതികമായ ഒരു സഹായാർത്ഥന, ഇത് നടത്താൻ പാടില്ല എന്ന് ഇയാക്കിന് അബുദ് വയ്യാക്കിന് ഉസ്താദിന് വിശദീകരണത്തിൽ മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇതാണ് എന്റെ ചോദ്യം. സുഹൃത്ത് അതാണ് പറഞ്ഞത്, അബോധികമായി ചോദിച്ചിട്ടില്ല, അബോധികമായ ചോദ്യം ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞത്. അത് ഭൗതികമാണ്. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ സുലൈമാൻ നബി ആ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ചോദ്യം. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ കൊണ്ടുവരാൻ പറ്റുന്നവർ അവിടെയുണ്ട്. കാരണം സുലൈമാൻ നബി സദസ്സിൽ മനുഷ്യന്മാർ മാത്രമല്ല, അവിടെ ജിന്നുകളുണ്ട്, അവിടെ പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്. അതൊക്കെ സുലൈമാൻ നബിയുടെ കീഴിൽ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. അതിൽ കാറ്റിനെ പറ്റി അല്ല പറഞ്ഞ എന്താണ്, ഒരു സുലൈമാൻ റീഹ ഉദുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ. പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്, പ്രദോഷത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്, ആ കാറ്റിനെ ശ്രദ്ധിക്കേ ഒലി സുലൈമാൻ റീഹ, സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? ഉദുഹാ ശഹ്റുൻ, ആ കാറ്റ് ഒരു പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കും, ഒരു മാസത്തെ വഴിദൂരം താണ്ടും. വറവാഹുഹാ ശഹ്റുൻ, തിരിച്ച് വൈകുന്നേരം ഒരു മാസത്തെ വഴിദൂരം താണ്ടും. അങ്ങനത്തെ കാറ്റ് സുലൈമാൻ നബിന്റെ കീഴിലുണ്ട്. ആ കാറ്റിന് പോയി കൊണ്ടുവരാൻ പറ്റും വേണമെങ്കിൽ, ഒരു വൃക്ഷപ്രഭാതം കൊണ്ട് ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്ന കാറ്റ്, ആ കാറ്റ് അവിടെ പോയിട്ട് ആ സിംഹാസനം കാറ്റിൻ്റെ പാറിക്കൊണ്ടുവന്നു, അഭൗതികമാണോ? അല്ല. അതേ സുലൈമാൻ നബിയുടെ കീഴിൽ ജിന്നുകളുണ്ട്. ആ ജിന്നിൽ പല സൈസുണ്ട്. ആ ജിന്നിൽ വികലാംഗന്മാരുണ്ടാവും, ആ ജിന്നിൽ മല്ലന്മാരുണ്ടാവും, അതിൽ കഴിവുള്ളവനും കഴിവില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇഫീത്തുമേ ജിന്നു പ്രത്യേകം പറഞ്ഞത്. എല്ലാ ജിന്നും പറഞ്ഞിട്ടില്ല. ജിന്നിൽപ്പെട്ടൊരു മല്ലൻ, അവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം എപ്പോഴേക്ക്, ഉച്ചയാകുമ്പോഴേക്ക്. അതാണ് എൻ്റെ ഭൗതികത, അതാണ് ഭൗതികത. ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ എത്തിക്കാം. എപ്പം ഇങ്ങനെ എത്തിക്കാം? അവൻ നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, അത് മതി, ഉച്ചയാകുമ്പോഴേക്ക് കിട്ടിയാൽ മതി എന്ന് മറുപടി കിട്ടിയാൽ ഇഫ്രീത്ത് നേരെ അങ്ങോട്ട് പറക്കും. അവിടെ ചെന്ന് ആ സിംഹാസനം പൊക്കിയെടുത്ത് അതുമായി വന്ന് ഇവിടെ എത്തിച്ചുകൊടുക്കും. അതാണ് ഭൗതികത. അതിനവന് വേണ്ട സമയമാണ് ഉച്ചവരെ. അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവരാം. ഖബ്ൽ അൻ തഖൂമ മിൻ മഖാമിക്, താങ്കൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട്.
അപ്പൊ രാവിലെ സുലൈമാൻ അലൈഹിസ്സലാം ഇരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പൊ രാജസദസ് പിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാണ് ഭൗതികത. എങ്ങനെ കൊണ്ടുവരും? ഞാൻ കഴിവുള്ളവനാണ്. സുലൈമാൻ നബി ചോദിച്ചത് നിനക്ക് ഇങ്ങനെ കഴിവുണ്ടാവുക, അബൗദിക കഴിവ് അല്ലാക്കിയല്ലോ എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ കവിയെ ഏതല്ല, അബൗദികമായ കഴിവല്ല. അബൗദികമായ കഴിവാണെങ്കിലോ മായം ലിഖുന മിൻ കിത്മീർ, ആ ഇഫ്രീത്തിനും എന്തില്ല, മായം ലിഖുന മിൻ കിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ആ ഇഫ്രീത്താണെങ്കിലും ഉച്ചയാകുമ്പോഴേക്ക് അവിടെ പോയി സിംഹാസനം പൊക്കിക്കൊണ്ട് വരാമെന്ന് ഏറ്റ ആ ഇഫ്രീത്തിനോടുള്ള പ്രാർത്ഥിച്ചാൽ നമുക്ക് ഓതാനുള്ള ആയത്തേതാ, മായം ലിഖുന മിൻ കിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പോഴത്തും ചോദിക്കായി, അത് ശരിയല്ല കേട്ടോ, കാരക്കക്കുരുവിൻ്റെ പാടില്ലെന്ന് പറയാൻ പറ്റൂല്ലോ. ഇനി അറിയുക കവിയും, ഞാൻ കഴിവുള്ളവനാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പിന്നെങ്ങനെ ഇവിടെ കഴിവില്ല എന്ന് പറയാൻ? അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞ കഴിവ് വേറെ, ഇല്ല എന്ന് പറഞ്ഞ കഴിവ് വേറെ. ഉണ്ട് എന്ന് പറഞ്ഞ കഴിവ് ഏതാ? ഇനി അറിയുക കവിയും, ഞാൻ അതിൽ കഴിവുള്ളവനാണ്. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. ആ ഇഫ്രീത്തിന് ഉച്ചയാകുമ്പോഴേക്ക് അത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല, തൗഹീദാണ്. എന്നാൽ അഭൗതികമായ മാർഗത്തിലാണെങ്കിലോ മായം ലിഖുന മിൻ കിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ അഭൗതികമായി ഈ കസര അപ്പുറത്തേക്ക് മാറ്റിടാൻ പറ്റുന്ന വിശ്വസിച്ച സുർക്കായി. അതാ ഞാൻ പറഞ്ഞു കിലോമീറ്റർ വേണ്ട, തൊട്ട് മുമ്പ് കാണുന്ന കസേര അപ്പുറത്തേക്ക് മറിച്ചിടാൻ അഭൗതികമായി കഴിയും, കാരണങ്ങളില്ലാതെ കഴിയും എന്ന് പറഞ്ഞാൽ സുർക്കായി. ആ ജന്മ വിചാരിക്കാതെ അങ്ങനെ പോട്ടെ പണ് പോകും. ഇല്ല, അങ്ങനെ കാരണമില്ല, അങ്ങനെ കാരണമില്ല. അതിങ്ങോട്ട് മാറി നിൽക്കട്ടെ, അപ്പൊ മാറി നിൽക്കുക, അങ്ങനെ ഒന്നില്ല, അങ്ങനെ കാരണമില്ല. പിന്നെന്താ കാരണം? അവിടെ പോയി ആ സിംഹാസനം പൊക്കി ഇവിടെ കൊണ്ടുവരുന്നു, അതിനവന് കഴിവുണ്ട്. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ ആ കഴിവ് മൊയ്തീ ശൈഖുണ്ട് വിശ്വസിച്ചാലോ ശിർക്കായി. അതാ വ്യത്യാസം. അല്ല, സുന്നാള വിശ്വാസം എന്നിട്ട് ഒമൻ നസ്ലാമിന് എന്തില്ല, പഠിച്ചോന്നിനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ പിന്നെ എവിടെയും പോയി തേടാന്നല്ല. പഠിച്ചോന്നിനെ സഹായിക്കുന്നത് ലോകത്ത് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വസിക്കുന്നത്. നിരീശ്വരവാദികൾ തുച്ഛം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും. ഇമാം റാസി പറഞ്ഞല്ലോ, വലം അൻഹു ലൈസ ഫിൽ ആലമി അഹദൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. കഴിവിലും അറിവിലും അതേപോലെ ഹിക്മത്തിലുമൊക്കെ അല്ലാഹുക്ക് തുല്യനാകുന്ന മറ്റൊരു പങ്കുദാരൻ ഉണ്ടെന്ന് ലോകത്തിനെ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് ഇമാം റാസി തന്റെ തഫ്സീർ രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് അബൗദികമായ കഴിവ് അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, അത് മലക്കിനുമില്ല, അത് സുലൈമാൻ നബിക്കുമില്ല, ഒരു പ്രവാചകന്മാർക്കുമില്ല. അതുകൊണ്ട് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അമ്പിയാക്കന്മാർ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസം ശരിയല്ല. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അവിടെ സമസ്തക്ക് വെച്ചത് ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അങ്ങനെ കഴിവ് അവർക്കില്ല, സുലൈമാൻ നബിയുടെയും കഴിവല്ല. ഇനി ആ സിംഹാസനം കൊണ്ടുവന്ന സുലൈമാൻ നബി ആണെങ്കിൽ പോലും സുലൈമാൻ നബിയുടെ കഴിവല്ല. അതാ റാസിയൊക്കെ ബലപ്പെടുത്തിയത്. റാസി റഹിമഹുള്ള ആരാ കൊണ്ടുവന്നതിന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബൽ ഹുവ സുലൈമാനു നഫ്സു, സുലൈമാൻ നബി തന്നെയാണ് അത് കൊണ്ടുവന്നത്. വഹാദൽ ഖൗലു അഖറബു, ആ അഭിപ്രായമാണ് സത്യത്തോട് കൂടുതൽ അടുത്തത്. ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ. എന്നിട്ട് അദ്ദേഹം അഞ്ചു കാരണം നിർത്തിവെച്ചിട്ട് പറയാ, ഈ അഞ്ചു കാരണം കൊണ്ട് സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം തന്നെയാണ് കൊണ്ടുവന്നത്. സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നെന്ന് വിശ്വസിച്ചാൽ സുലൈമാൻ നബിക്ക് അബൗദിക കഴിവുണ്ടെന്ന് വരൂല. സുലൈമാൻ നബിയുടെ മുഴുജത്തായിട്ട് കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ആ സിംഹാസനോട് എത്തി എന്ന് തന്നെ വിചാരിക്കാം. എത്തിയിട്ടുണ്ട്, സത്യമാണ്. അത് സുലൈമാൻ നബിയുടെ മുഴുജത്താണെങ്കിൽ അപ്പൊ സുലൈമാൻ നബിക്ക് അബോധികമായ കഴിവുണ്ട് വന്നില്ലേ? ഇല്ല, സുലൈമാൻ നബിയുടെ കഴിവല്ല. അതുകൊണ്ടാണ് ജിന്ന് പറഞ്ഞപ്പോ എന്തു പറഞ്ഞു, ഞാൻ കഴിവുള്ളവരാണ്. എന്നാൽ കണ്ണു ചെമ്മി തുറക്കും മുമ്പ് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. അതാ വ്യത്യാസം. ആ കഴിവ് സുലൈമാൻ നബിക്കില്ല, അത് അല്ലാഹുവേ ഉള്ളൂ. അപ്പൊ സുലൈമാൻ നബിയുടെ മുഴുവത്തായിട്ട് അല്ലാഹുവിടെ വെളിവാക്കി. അല്ലെ, ആസഫിന്റെ കറാമത്തായിട്ട് പഠിച്ചോടെ കൊണ്ടുവന്നിർത്തു. ആസഫ് ദുആ ചെയ്തു, വുളൂ ചെയ്തു, രണ്ടാക്കാൻ നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഉത്തരമായി റബ്ബ് എടുത്തിച്ചു കൊടുത്തു. ആസഫിന്റെ കഴിവല്ല. അതുകൊണ്ട് അത് ഇവിടെ എത്തിയപ്പോ ഹാദാമിം ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. എന്നെ പരീക്ഷിക്കാൻ എന്താ പരീക്ഷണം? അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്നെ പരീക്ഷിക്കാൻ റബ്ബ് തന്ന ഔദാര്യമാണ് എന്ന് സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ അബൗദികമായ തേട്ടം ഉണ്ടായിട്ടില്ല, അബൗദികമായ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ആർക്കാണ് ചെയ്യാൻ പറ്റുക എന്ന വെല്ലുവിളി ഒന്നുകിൽ
അല്ലെങ്കിൽ തൻ്റെ പ്രജകളോടുള്ള ഒരു കൽപ്പന, ഒരു ഓർഡർ അതുമായിരിക്കാം. രണ്ടാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന ഇല്ല, അഭൗതിക മാർഗത്തിൽ അല്ല അവിടെ ഇഫീത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞത്. എന്നാൽ കറാമത്ത് മൗജിദത്വം ആണെങ്കിൽ അഭൗതിക മാർഗമാണ്, അതാവട്ടെ അവിടെ കഴിവുമല്ല, റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കറാമത്ത് മൗജിദത്വം എന്ന കഴിവിൻ അടിസ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസം ശരിയല്ല, അത് ശിർക്കാണ്, അത് റബ്ബിനോട് അവരെ തുല്യപ്പെടുത്തലാണ്. എന്നാൽ ആ ജിന്നിന് ഉച്ചയാവുമ്പോഴേ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല, ആ കഴിവ് അഭൗതിക കഴിവല്ലാത്തത് കൊണ്ട്. ജിന്നും മലക്ക് അഭൗതിക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം അവിടെ പ്രസക്താവും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നേക്കാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിരുന്നു. ഇനി അടുത്ത ആഴ്ച ഉണ്ട്, അന്ന് വന്നാലും കുഴപ്പമില്ല, അപ്പോഴും പറ്റും. നേരെ മറിച്ച് കാരണം അവർ പറഞ്ഞത് ജിന്നും മലക്ക് അഭൗതിക ആണ്. നമ്മുടെ മടവൂർ വിഭാഗവും ഇപ്പൊ കെ എൻ എമ്മിനെ സ്വന്തമാക്കിയ സംഘടനാ പക്ഷപാതികളും ഒക്കെ പറയുന്നത് ജിന്നും മലക്കിൻ്റെയും കഴിവ് അഭൗതികമാണ്. അപ്പൊ അവിടെ പോയി ചോദിക്കാം, ഓ ഇനി അലഹി കബിയും, ഞാൻ കഴിവുള്ളവനാണെന്ന് ഖുർആനിൽ അവിടെ പറഞ്ഞല്ലോ. അപ്പൊ ജിന്നിന് കഴിവുണ്ടെന്ന് വന്നല്ലോ, ജിന്ന അബൗദിക നിങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ അബൗദിക കഴിവ് അള്ളാഹുവിലേക്ക് ഉണ്ടെന്ന് വന്നില്ലേ? അപ്പൊ നിങ്ങൾ 100 കൊല്ലം പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ അവിടെ പോയി ചോദിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇതിന് ഒരു പ്രയാസവുമില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവി അന്ന് എഴുതി വെച്ച മറുപടി അങ്ങനെ തന്നെ എടുത്തു ധരിച്ചാൽ തന്നെ പൂർണ്ണമായി എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു അഅലം. നിങ്ങൾ പറഞ്ഞ് ഇന്ന് നമ്മളിപ്പോൾ ദാവൂദ് നബിനെ വിളിക്കുന്നുണ്ടോ 1000 വട്ടം വിളിക്കുന്നുണ്ടോ എന്ന്, ഇന്നത്തെ വിളിയല്ല ഞാൻ ചോദിച്ച, അന്നത്തെ വിളിയാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെ വാദം എന്താ? അബൗദികമായ മാർഗത്തിലൂടെ ജീവിച്ചിരിക്കുന്നവരോടായിരുന്നാലും മരണപ്പെട്ടവരോടായിരുന്നാലും സഹായം തേടൽ ശിർക്കാണ് അല്ലേ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ കിട്ടിയ ഇരുമ്പ് യഥേഷ്ടം ഗോതമ്പ് മാവ് പോലെ വളക്കാൻ കഴിവുള്ള ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോയിക്കൊണ്ട്, അതായത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം എനിക്കൊന്ന് ചെയ്തു തരണേ എന്ന് പറഞ്ഞാൽ, മുജാഹിദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശിർക്കാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എനിക്കൊരു ഇരുമ്പ് വളച്ചുകൊണ്ട് പടയങ്കി ആക്കിക്കൊണ്ടാ എന്ന് പറഞ്ഞാൽ മുജാഹിദിൻ്റെ ആശയപ്രകാരം ശിർക്കാണ്. കാരണം എന്താ? കറാമത്ത് മുജിസത്തൊന്നും അള്ളാഹു ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അത് ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ്, സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ഇതല്ലേ മുജാഹിദിൻ്റെ വാദം? അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാറ്റ് കൈപ്പെടുത്തി കൊടുത്തപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് എന്നെ ഒന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒന്ന് കൊണ്ടുപോയി കൊണ്ടാ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. മുജാഹിദിൻ്റെ ഭാഷ പ്രകാരം ശിർക്കാവണ്ടേ? കാരണം കറാമത്ത് മുജിസത്ത് അള്ളാർക്കും കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കപ്പെടാത്തത് സൃഷ്ടികളോട് ചോദിക്കൽ ശിർക്കല്ലേ? അപ്പോൾ ദാവൂദ് നബിനോട് ഇരുമ്പ് വളച്ചുകൊണ്ടാന്ന് പറയലും സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് എന്നെ ഒന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ചുകൊണ്ടാ മക്കയിലേക്ക് എത്തിച്ചുകൊണ്ടാന്ന് പറയലും ശിർക്ക് തന്നെയാണ്. കാരണം അത് സൃഷ്ടികളോടുള്ള തേട്ടമാണ്, അത് അഭൗതികമായ മാർഗത്തിലൂടെ തേടൽ ശിർക്കാണ് എന്നാണ് മുജാഹിദ് വാദം. അല്ല, മുജാഹിദ് അങ്ങനെ വാദമല്ല, പിന്നെ എങ്ങനെയാണ് വാദമുള്ളത്? ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറയാം, എന്താ അതല്ല വാദം. അങ്ങനെ ഒരു അഭൗതികമായ കഴിവും ഇവിടെ കറാമത്ത് മുഴുവത്ത് കൊടുത്തിട്ടില്ല എന്നല്ല, കറാമത്ത് മുഴുവത്ത് യഥേഷ്ടം ഉപയോഗിക്കാവുന്ന കഴിവല്ല. അതുകൊണ്ടാണ് ദാവൂദ് നബി ഇസ്ലാം ജീവിച്ചിരിപ്പുള്ള കാലത്തും അന്ന് നിങ്ങളും ഞാനും ജീവിച്ചിരിപ്പുണ്ട് വിചാരിക്കുക, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് വിളിക്കുക, ദാവൂദ് നബിയെ നിങ്ങൾക്ക് അല്ല ഇരുമ്പ് കീഴ്പ്പെടുത്തിയല്ലോ, എൻ്റെ ഇരുമ്പൊന്ന് വളച്ചു തരണേന്ന് ഇവിടുന്ന് തേടിയാൽ ശിർക്കന്നെയാണ്. അതാണ് അഭൗതികമായ തേട്ടം, അതാണ് അഭൗതികമായ മാർഗത്തിലെ തേട്ടം. മറ്റതോ ഇരുമ്പുമായി ചെല്ലുന്നു, കാണുന്നു, ഇതുപോലെ ഞാനും നിങ്ങളും കയറ് വളക്കുന്ന പോലെ ദാവൂദ് നബി അസ്സലാം ഇരുമ്പ് വളക്കും. അപ്പോൾ ഇരുമ്പുമായി ചെല്ലാം, ഒന്ന് വളച്ചരുമോ ചോദിക്കാം. ഇവിടെ ഇരുന്നിട്ട് ദാവൂദ് നബിയെ എൻ്റെ ഇരുമ്പൊന്ന് വളച്ചരണേന്ന് പറഞ്ഞാലോ ശിർക്കന്നെയാണ്. അങ്ങനെ കഴിവ് ദാവൂദ് നബിക്കുണ്ടോ? ഇല്ല. സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ കീഴ്പ്പെടുത്തി കൊടുത്തു കാറ്റിനെ, ഞാൻ അവിടെ എന്താ മുഴുതിയത്ത് അത് മനസ്സിലായിക്കൂടി. അപ്പം അങ്ങനെ കഴിവ് കിട്ടിയതെന്നാണല്ലോ, എന്താ മുഴുതിയത്ത്? കാറ്റിനെ കീഴ്പ്പെടുത്തിയ മാർഗമാണ് മുഴുതിയത്ത്. നല്ലോണം ശ്രദ്ധിക്കാം, കാറ്റിനെ കീഴ്പ്പെടുത്തിയത് മുഴുതിയത്ത്. കീഴ്പ്പെടുത്തി കിട്ടിയാലോ ആ കാറ്റിനെ ഉപയോഗപ്പെടുത്താം. അപ്പം ഈ കാറ്റ് ഇവിടെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ഇത് മുഴുതിയത്തല്ല, ഇത് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിയും. അത് കറാമത്വമല്ല. സുലൈമാൻ നബി കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എങ്ങനെ? അള്ളാഹു അഅലം. അല്ല നിശ്ചയിച്ചു കൊടുത്തു. ആ കീഴ്പ്പെടുത്തിയ കഴിവ് സുലൈമാൻ നബിയുടെ കഴിവല്ല, അല്ല കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റിനെ ഉപയോഗിക്കുകയാണ് സുലൈമാൻ ഇസ്ലാം ചെയ്തത്. ഇരുമ്പ് വളക്കാനുള്ള സിദ്ധി കഴിവ് ദാവൂദ് നബിക്ക് ഉണ്ടായത് എങ്ങനെ? അതാണ് മുഴുവത്ത്. ദാവൂദ് നബി വളച്ചാൽ വളയും, അത് എങ്ങനെ വളയലുണ്ടായി? അത് ദാവൂദ് നബിയുടെ പ്രത്യേകതയാണോ? അത് അള്ളാഹു തന്നെ നിശ്ചയിച്ച മുഴുവത്താണ്. ഏതുപോലെ മുഹമ്മദ് ബിൻ സ്മദ് ഖുർആൻ ആയത്ത് ഓതും, ഖുർആൻ മുഴുവത്തല്ലേ ആണ്. അതിനർത്ഥം നബിയെ എനിക്കൊരു ആയത്തിറക്കി തരി എന്ന് പറയാൻ പറ്റുമോ? എല്ലാ ആയത്തും നബിക്കാണ് കിട്ടിയത്, നബിക്കുള്ള മുഴുവത്ത്, ഏറ്റവും വലിയ മുഴുവത്ത് ഖുർആൻ. ഒരാൾ ഇപ്പോൾ ചോദിക്കാം, മുഹമ്മദ് നബിയെ എനിക്ക് ഒരു 10 ആയത്ത് വേണം, നിങ്ങളൊന്ന് അവതരിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചാലോ ശിർക്കന്നെയാണ്. അപ്പം മുഴുവത്ത് എന്നുള്ളത് അള്ളാഹു തആല അവർക്ക് അവരോട് പ്രകടിപ്പിച്ച അലാമാത്തുകൾ, അടയാളങ്ങളാണത്. ആ അലാമാത്ത് അവർ ഉപയോഗപ്പെടുത്തി വടി താഴെയിട്ടപ്പോൾ സർപ്പമായി മാറി മൂസാ നബിക്ക്. ആ വടിയെ സർപ്പമാക്കുക എന്ന കഴിവ് മൂസാ നബിക്കുണ്ടോ? ഇല്ല. വടിയെ സർപ്പമാക്കുക എന്ന കഴിവ് മൂസാ നബിക്കില്ല. അതുകൊണ്ടാണ് വടി സർപ്പമായപ്പോൾ മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് പിന്മാറിയത്. സ്വന്തം കഴിവാണെങ്കിൽ പേടിക്കോ? ഇല്ല.
ഫിറൗനിന്റെ ആളുകൾ വന്ന് അവരുടെ വടിയും കാരണം താഴെ ഇട്ടപ്പോഴും ഫൗജസഫി നഫ്സിഹി ഖീഫത്തൻ മൂസ, മൂസ നബിയുടെ മനസ്സിൽ പേടി അദ്ദേഹം മറച്ചു വെച്ചു. ശരിക്കും എന്താ വേണ്ട, ഒക്കെ ഇടാ കാണിച്ചുതരാ എൻ്റെ വടിവരണ്ട് എന്നല്ലേ? അല്ല, അദ്ദേഹം പേടിച്ചു. അല്ല വിളിച്ചു പേടിക്കണ്ട. അപ്പം വടിയെ പാമ്പാക്കുക, ആ പാമ്പ് മറ്റു പാമ്പുകളെ വിഴുങ്ങുക, ആ കഴിവ് മൂസ നബിക്കില്ല. അല്ലാഹു തആല ആ വടി ഇടാൻ പറയുന്നു, അപ്പോൾ ഇടുന്നു, ഇടുമ്പോൾ അല്ലാഹു തആല അതിനെ പാമ്പാക്കി മാറ്റുന്നു. അതാണ് ഈ എല്ലാത്തിലും ഉള്ളത്. അതല്ലാതെ ഒരു കറാമത്ത് കേൾക്കുമ്പോഴേക്ക് ഇവിടെ പോയി ചോദിക്കാമെന്നില്ല. ഇനി മറിയം ബിബിൻ്റെ കറാമത്താണല്ലോ ഭർത്താവില്ലാതെ ഗർഭിണിയായത്, അത് കൊടുത്ത കഴിവാണ്, എങ്ങനെ നമ്മൾ ചോദിക്കാൻ പറ്റുന്നത്? ഒരു പെണ്ണ് ചോദിക്കാം, മറിയം ബിബി ഇങ്ങൾക്ക് ഭർത്താവില്ലാതെ കുട്ടി ഉണ്ടായല്ലോ, എനിക്കും ഏതായാലും ഭർത്താവൊന്നും വേണ്ട, ഒരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ മതി, ഒരു കുട്ടിയെ തരണേ എന്ന് തേടാൻ പറ്റുമോ? അങ്ങനെ തേടി നമ്മളൊക്കെ എന്താ പറയുക, എന്താ കൊടുത്ത കഴിവല്ലേ, ഖുർആൻ പറഞ്ഞതല്ലേ, ഖുർആൻ പറഞ്ഞതാണ്. അപ്പം കറാമത്ത് കേൾക്കുമ്പോഴേക്കോ നമുക്ക് തേടാൻ ചാൻസ് ആയിപ്പോയി എന്നല്ല. കറാമത്തും ഈ തേട്ടവും ഒരു ബന്ധവുമില്ല. കറാമത്ത് വേറെ, തേട്ടം വേറെ, മുഴുജത്ത് വേറെ, തേട്ടം വേറെ, അത് കൂട്ടിക്കുറച്ചതാണ് പറ്റിയ അബദ്ധം. അതുകൊണ്ട് തന്നെ ഏത് മുഴുജത്താവട്ടെ, ഒരു കറാമത്താവട്ടെ, മുഴുജത്താകുമ്പോൾ ആ നബി നബിയാണ് എന്നതിന് തെളിവായിട്ട് അള്ളാഹു പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. കറാമത്തുണ്ടാവൽ ഷർത്തേ അല്ല. കറാമത്തുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കറാമത്തുണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ വലിയാകണമെന്നുമില്ല, ഞാനെങ്കിൽ തന്നെ അയാൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുമില്ല. കറാമത്തുള്ള ആളേക്കാൾ കറാമത്ത് ഇല്ലാത്ത ആൾക്കാണ് അഫ്ലൽ എന്ന് തഫ്സീർ റാസിലൊക്കെ കാണാം, സുത്തുക്കെ ഫിലിമിശ്രീകരത്തിൽ. അതുകൊണ്ട് തന്നെ കറാമത്ത് മുഴുജത്ത് എന്നുള്ളത് അള്ളാഹുവിലേക്ക് മനുഷ്യന്മാരെ അടുപ്പിക്കാനാണ്, റബ്ബിലേക്ക് വിളിക്കാൻ, അള്ളാഹിൻ്റെ മഹത്വം പഠിപ്പിക്കാൻ, അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ, അതിനാണ് കറാമത്ത് മുഴുജത്തൊക്കെ. അല്ലാതെ അവരിലേക്ക് വിളിക്കാൻ, അവരോട് തേടാൻ, അവരിലേക്ക് അടുപ്പിക്കുവാനല്ല. അതാണ് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയത്, അതാണ് അഹ്ലുസുന്നത്തിനെ വിശ്വസിക്കുന്നത്, അതാണ് മുജാഹിദിൻ്റെയും വാദം. അള്ളാഹു